പറഞ്ഞ സ്ഥലം എവിടെയായിട്ട് വരും? ആ സാർ, ലൊക്കേഷൻ അയച്ചത് മതി, ഞാൻ ഇവരെയും കൂടി അങ്ങോട്ട് വരാം. ആ സാർ, എനിക്ക് അറിയാവുന്ന ആൾക്കാരാ, എൻ്റെ ഫ്രണ്ട്സാ, ഒരു കുഴപ്പമില്ല. ഓക്കെ സാർ, ഓക്കെ ഓക്കെ സാർ ഓക്കെ. ചേട്ടാ, കുറച്ച് രസം തരുമോ? എടാ, നീ ഇതിപ്പോ എവിടെ പോണ കാര്യം പറയണം. പറയാ, രസം വരട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, നിന്റെ ബോസിനെ കണ്ടിട്ട് നമുക്ക് എന്താ കാര്യം? നിങ്ങൾക്ക് ടർഫ് തുടങ്ങുന്ന സ്ഥലമല്ലേ വേണ്ടേ? സാറ് ചേച്ചാ നടക്കും. സാറ് പുലിയ. ഇങ്ങനൊന്നും അല്ലല്ലോ നീ ആളെ പറ്റി പറഞ്ഞ. അതെ, ഇങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞ. പക്ഷെ ഇന്ന് രാവിലെയാണ് എനിക്ക് മനസ്സിലായത് സാറ് ശരിക്കും ആരാന്ന്. സാറ് ഞാൻ വിചാരിച്ച ആളേ അല്ല, പുള്ളി വേറെ ലെവല. ഇന്ന് രാവിലെ ഞാൻ ഓഫീസിൽ പോയപ്പോഴേ, ഗുഡ് മോർണിംഗ് സാർ. ആഹാ, ഗുഡ് മോർണിംഗ്, കയറി വേണോ? ആ, ദിസ് ഈസ് മിസ്റ്റർ ശ്യാം കണ്ടിത്തറ. ആ, യെസ് യെസ് യെസ്, ബ്രൂസറുടെ പുതിയ എംപ്ലോയി ആണ്. റിയൽ എസ്റ്റേറ്റിലാണോ? ഏ, റിയൽ എസ്റ്റേറ്റ് അല്ല, ബ്രൂസ മെഡിക്കൽ ഇക്വിപ്മെന്റ്സ് സെയിൽസ് ഹെഡ് ആണ്. സെയിൽസ് ഹെഡ്? ആ, ഇത് പിന്നെ നമ്മുടെ മെഡുസ റിയൽ എസ്റ്റേറ്റിന്റെ ക്ലയന്റ് ആണ്, മിസ്റ്റർ സർവത്ത് സാബിത്. ഓക്കേ. അയ്യോ, എന്താ സാർ, ഈ ആൾക്കാരുടെ പേരൊക്കെ പറയുമ്പോൾ എനിക്ക് നാട്ടിലെടുക്കും, അതുകൊണ്ട് അറിയല്ലോ. കുഴപ്പമില്ല സാറേ. സാറേ, അപ്പൊ ഞാൻ ഇറങ്ങിയോട്ടെ. പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ സാർ ഒന്ന് നോക്കിട്ട് ക്യാഷ് എത്രയാണെന്ന് പറഞ്ഞാൽ മതി. ഉണ്ടോന്നോ മിസ്റ്റർ, അല്ലെങ്കിൽ വേണ്ട, കാര്യത്തിലൂടെ എടുക്കാം. എടോ, സിറ്റിക്ക് അകത്തും പുറത്തുമായിട്ട് ഒരുപാടധികം പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സ്ഥാപനമാണ് മെഡുസ റിയൽ എസ്റ്റേറ്റ്. പിന്നെ മെഡുസയ്ക്ക് റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല, മെഡുസ ഫിനാൻസേഴ്സ്, മെഡുസ ഹോട്ടൽസ്, മെഡുസ കെമിക്കൽസ്, മെഡുസ ഹോസ്പിറ്റൽസ്, മെഡുസ എയർലൈൻസ്. ഇത്രയധികം കമ്പനി ഉണ്ടോ സാർ? അവസാനം പറഞ്ഞ ആളുകൾ ഇല്ല, പക്ഷെ ഇതൊക്കെ വരും. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ മെഡുസ ഒരു പ്രകമ്പനം സൃഷ്ടിക്കും, ദ ബിഗ് ബാങ്. അപ്പൊ ഇപ്പോഴേ ഹാർഡ് വർക്ക് ചെയ്ത് എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാവിയിലെ മെഡുസയുടെ വൈസ് പ്രസിഡന്റ് വരെ ഒക്കെ ആകാം. കോൾ അടിച്ചല്ല. അല്ല, എനിക്കിപ്പോ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടായിട്ടൊന്നല്ല, പിന്നെ നിങ്ങളുടെ കാര്യം കൊണ്ട് മാത്രമേ ഞാൻ സാറോട് ഇത്ര കാര്യമായിട്ട് സംസാരിച്ചു. നമുക്ക് എന്തായാലും സാറ് പറഞ്ഞ സ്ഥലം പോയി നോക്കാം. എടാ, ഈ സ്ഥലം പോയി നോക്കണോണ്ട് കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് നിൽക്കണം ഈ സ്ഥലം. അതെ, ബഡ്ജറ്റ് പ്രശ്നവും. എടാ, ഈ മെഡുസ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് സിറ്റിക്ക് അകത്തും പുറത്തും ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതിന് നിങ്ങളുടെ ബഡ്ജറ്റ് പറ്റി ഏത് സ്ഥലം നോക്കിയാ പോരെ? അത് മാത്രല്ല, ഞാനും സാറും തമ്മിൽ ഭാവിയിൽ ഉണ്ടാവാൻ പോണ ബന്ധം വെച്ച് നോക്കിയാ ഞാൻ ഇപ്പൊ പറഞ്ഞ സാർ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തരും. സാറിന് ലൊക്കേഷൻ അയച്ചല്ലോ. നിങ്ങളെ പെട്ടെന്ന് ബില്ല് അടച്ച് വെക്ക്, ഞാൻ കൈയിട്ട് വരാം. നമുക്ക് പോവാം. ഏ, ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് കൂടെ. വാ നോക്കാം. വാനത്തെ പറവകളെ പോലെ നാ മുന്നോട്ട്, ദിശയില്ല വഴിയില്ലാതെ സഞ്ചാരം മുന്നോട്ട്. ലോകത്തെ ഞാൻ അങ്ങ് സ്വന്തമാക്കാൻ മോഹിച്ച്, കാലത്തെ കണ്ണ് ചിമ്മിയപ്പോ ചിന്തയോ പസ് കണ്ടെങ്ങിട്ടുണർന്ന് കമ്പ്യൂട്ടറും തുറന്ന് അനന്തമായ പണിയും എടുത്ത് മനുഷ്യത് കോപ്പറേറ്റ്. തിട്ടുത്തത്തിൽ വന്ന മെയിലുകളോ കണ്ടമാനം, മാനേജർ ലോക്കലിപ്പ് ഭാരം കൂട്ടി കഷ്ടപ്പാടും, പ്രമോഷൻ സ്വപ്നം കണ്ട് ഓടി ഞങ്ങൾ മുന്നിലോട്ട്. രക്ഷ തേടി കൊണ്ടി ഇതാണ് സാറോട് സ്ഥലം. സ്ഥലം കൊള്ളാം, പുള്ളി എത്ര ചോദിക്കുന്നു? ഇതിപ്പോ ഇത്ര സ്ഥലം ഇല്ലേ, അതുകൊണ്ട് ഒരു അയ്യോ, അതെനിക്കറിയില്ല, സാറോട് ചോദിക്കണം. നിങ്ങൾ സംസാരിക്കേ. സാറ് ഞാൻ വിളിച്ചിട്ട്. നീ വന്ന്. അതെ, എങ്ങനെ ഡീൽ ചെയ്യുന്ന പ്ലാൻ? എടാ, അടിപൊളി പ്ലോട്ടാ. ഇതൊരു 20 ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. എടാ, 25 ലക്ഷം രൂപയ്ക്ക് ഇത് നഷ്ടമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അവസ്ഥ ഇതായതുകൊണ്ടും ചാടിക്കറി 20 ലക്ഷം രൂപ പറയണ്ട. നമുക്ക് ആദ്യം ഒരു 15 ലക്ഷം രൂപ പറയാം. പുള്ളി ചിലപ്പോൾ ഒരു 20 ലക്ഷം രൂപ ചോദിക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 18 സെറ്റാക്കാൻ നോക്കാം. കൈവിട്ട് പോകുന്നു കണ്ടാൽ മാത്രം 20 ലക്ഷം രൂപ പറഞ്ഞാൽ മതി. ഓക്കെ. സാർ, ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഇത് സഞ്ജു, ഇത് ആന്റണി, ഇത് യതീഷ് സാർ. ഹായ് സാർ. സഞ്ജു. ഓക്കെ, അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം. ഇതാണ് സ്ഥലം, 40 സെന്റ്. സെന്റിന് 2 ലക്ഷം വെച്ച് 1 കോടി. 1 കോടി നിന്ന് 1 രൂപ പോലും കുറയത്തില്ല. ഒരാഴ്ചക്കുള്ളിൽ 10 ലക്ഷം അഡ്വാൻസ്, അടുത്ത മാസം രജിസ്ട്രേഷൻ. സോ ഫാസ്റ്റ്, അത്രേ ഉള്ളൂ. അല്ല സാർ, നമ്മളിത് ലീസിന് എടുക്കാനായിട്ടായിരുന്നു. എന്തോ വാടകയ്ക്കാ, മേടിക്കാനല്ല. അത് കൊള്ളാം.
നിങ്ങൾ വാങ്ങിക്കാനെന്ന് വിചാരിച്ചിട്ടല്ലേ ഇല്ലാത്ത സമയം മുടക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല സാർ, എന്റെ ഫ്രണ്ട്സ് അപ്പൊ എന്തേലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ. സി മിസ്റ്റർ അണ്ടിപ്പരിപ്പ്, മെഡു സാർ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലങ്ങൾ വിൽക്കുക, വാങ്ങുക, വാങ്ങുക, വിൽക്കുക. അല്ലാതെ ഈ ലീസിന് കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അയ്യോ, അപ്പൊ നടക്കില്ലടാ, നമ്മുടെ പോളിസി അതാ. സോറി സാർ, ഈ ലീസിന് പറഞ്ഞ അത്ര മോശം പരിപാടിയൊന്നും ഇല്ല. സാറിന് വെറുതെ കിടക്കുന്ന പ്രോപ്പർട്ടീസ് സാർ ലീസിന് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടീസ് സാറിന് ഇത് കൈമറിഞ്ഞ് പോകുന്നില്ല. പക്ഷെ സാറിന് ഒരു വലിയ എമൗണ്ട് റോൾ ചെയ്യാനും കിട്ടും. അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഇതിന്റെ ഒന്നും പുറകെ അടക്കം എനിക്ക് സമയമില്ല മിസ്റ്റർ. സാർ, ഇപ്പൊ ഈ സ്ഥലം മേടിച്ചിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ഒരു അഞ്ചര വർഷമായിട്ടുണ്ട്. 5 കൊല്ലമായിട്ട് ഇത് വെറുതെ കിടക്കല്ലേ സാർ? അന്ന് 5 കൊല്ലം മുന്നേ ഈ സാധനം ലീസിന് കൊടുത്തിരുന്നെങ്കിൽ സാറിന് ഇപ്പൊ മിനിമം 15 ലക്ഷം രൂപ കിട്ടിയാണ്. ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല സാറിന്. ഒരു ബയ്യറിനെ കണ്ടുപിടിച്ചതിന് ഒരുപാട് സമയവും. അപ്പൊ ഞങ്ങൾക്ക് ലീസിന് തരുവാണെങ്കിൽ ഓൾറെഡി 15 ലക്ഷം നഷ്ടപ്പെടുത്തി. ഇനി ഇതും കൂടെ കളയണോ? സി മിസ്റ്റർ ചിഞ്ചു, ഐഡിയ കൊള്ളാം. അവസാനം ഞാൻ ഒരു ബയറിനെ കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു ഐഡിയ ഉണ്ടാക്കി വരും. ഒഴിഞ്ഞരായിരിക്കാൻ ഇപ്പൊ എന്താ സാറ് ഒന്ന് മാറി തരണം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ടർഫൊക്കെ ഇങ്ങനെ പൊളിച്ചൊരു ലോറിയിൽ കെട്ടിയ വേറെ എവിടെയും കൊണ്ട് സാർ. 3 വർഷത്തേക്ക് ഈ പ്ലോട്ട് നമുക്ക് 20 ലക്ഷം രൂപയ്ക്ക് ലീസിന് തരുവാണെങ്കിൽ 3 വർഷം കഴിഞ്ഞത് നമ്മൾ 1 കോടി രൂപയ്ക്ക് മേടിച്ചോളാം. അങ്ങനെയാണെങ്കിൽ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ അടുത്ത ആഴ്ച അഡ്വാൻസ് തരാം. ബാക്കി 10 ലക്ഷം രൂപ 3 വർഷത്തിനുള്ളിൽ മാസം മാസം റെൻറ്റായിട്ട് അടച്ചോളാം. ഇതാകുമ്പോൾ സാറിന് വലിയ നഷ്ടമൊന്നും ഉണ്ടാവത്തില്ല. സാറിന് ഇത് ഓക്കെ ആണെങ്കിൽ ആലോചിച്ചു നോക്കൂ. സാർ ആലോചിച്ച് നോക്കല്ലേ, ഒരു മിനിറ്റ് വന്നേ, ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ. ഈ എന്തൊക്കെയാ ഈ പറയണത്? 1 കോടി രൂപയോ? എന്താ കിഡ്നി മേടിക്കാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 2 കിഡ്നി 4 കിഡ്നി കൊടുത്താലും തികയുമെന്ന് എനിക്കൊന്നുള്ള. എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടോ. എടാ, സ്ഥലം ഓക്കെയാണ്. 2 കിലോമീറ്റർ അപ്പുറത്ത് ഹൗസിംഗ് കോളനികളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഒരു ടർഫ് 1 മണിക്കൂർ ചാർജ് ചെയ്യുന്നത് 2500 രൂപയാണ്. നമ്മളിവിടെ ഒരു ടർഫ് പണിതിട്ട് അതിന് 2000 രൂപ 1 മണിക്കൂർ ചാർജ് ചെയ്താൽ ഈ പറയുന്ന ഹൗസിംഗ് കോളനിന്ന് പോട്ടെ, അതിന് ദൂരെയുള്ള സ്ഥലത്തൊന്നും ആൾക്കാർ കളിക്കാൻ ഇങ്ങോട്ട് വരുമോ? അത് വരും. വരും. നമ്മൾ എന്തായാലും ഒരു ദിവസം 10 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യും. അങ്ങനെ 1 മണിക്കൂർ 2000 രൂപ വെച്ചിട്ട് ഒരു ദിവസം 20000 രൂപയോ 1 മാസം അവസാനമാകുമ്പോൾ 6 ലക്ഷം രൂപയായി. 6 ലക്ഷം രൂപയിൽ നമ്മുടെ റെന്റ് ലോണ് അല്ലറ ചില്ലറ ചെലവുകൾ എല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ മാസം 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിൽക്കുമോ? മാസം 3 ലക്ഷം രൂപ നിൽക്കുമെങ്കിൽ 1 വർഷം അവസാനം 36 ലക്ഷം രൂപയാ. 1 വർഷം 36 ലക്ഷം രൂപയാ. 3 വർഷം അവസാനം 1 കോടി 18 ലക്ഷം രൂപയാ. ഈ 3 വർഷത്തിനകത്ത് ഈ സ്ഥലത്തിന്റെ വാല്യൂ എന്തായാലും മാറും. കാര്യം ഇവിടെ ഡെവലപ്മെന്റ് വരും, ഇവിടെ കടകൾ വരും, വീടുകൾ വരും, ആൾക്കാർ വരും. അന്ന് നമ്മൾ ഇയാളുടെ 1 കോടി രൂപയ്ക്കാണ് ഈ സ്ഥലം മേടിക്കുന്നത്. ഇനി ഇപ്പൊ അഥവാ നമുക്ക് ടെർഫ് വേണ്ടെങ്കിലും ഈ സ്ഥലം മറിച്ച് വിറ്റ് നമ്മുടെ എത്ര രൂപ നിൽക്കും? കോടികൾ ഉണ്ടാവും, കോടികൾ. നീ വന്നേ സാർ, നമ്മുടെ സോപ്പ് പോകുന്നവർക്ക് ചൊറിഞ്ഞു പൊട്ടുന്ന കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. സാർ പറഞ്ഞ കാര്യം ആലോചിച്ചോ, നമ്മൾ 3 കൊല്ലം കഴിയുമ്പോൾ സ്ഥലം മേടിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. പക്ഷെ ഒരു കാര്യം, 3 വർഷം കഴിഞ്ഞ് സ്ഥലം വാങ്ങിച്ചില്ലെങ്കിലോ? അഡ്വാൻസ് തന്ന 10 ലക്ഷം ഞാൻ തരത്തില്ല. അത് ഞാൻ പേപ്പറിൽ എഴുതും. അത് കുഴപ്പമില്ല, 10 ലക്ഷം രൂപയുടെ കേസല്ലേ? അപ്പേക്ക് നമ്മുടെ കോടികൾ വരും. ഇല്ല ഇല്ല സാർ, നമ്മൾ എന്തായാലും മേടിക്കും. ആഹാ, നമ്മൾ എന്തായാലും മേടിക്കും. സാർ ഒരു സെക്കൻഡ്, ഒരു കോൾ വരണേ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ സ്ഥലം? നമുക്കൊരു ടർഫ് തുടങ്ങാൻ. ടർഫോ? അത് സാറ് ഈ പുല്ലൊക്കെ ഒടിപ്പിച്ചിട്ട് ഫുട്ബോൾ കളിക്കില്ലേ പിള്ളേര്? അത് ഓ കളിക്കാനാണോ? അതിന് സാർ പിള്ളേർ കളിക്കട്ടെ, ഫുട്ബോളോ ക്രിക്കറ്റോ എന്താന്ന് വെച്ചാൽ കളിക്കട്ടെ. ഹലോ, നീയക്കീന്ന് കണ്ട് പിള്ളേരെ വഴി തളഞ്ഞിരുത്തി ബൈക്കിലെ കുട്ടി പൊളിച്ച് ഷോ ഇറക്കിയില്ലേ? ആ ബൈക്ക് എൻ്റെയാണ്. വണ്ടിയുടെ ടാങ്ക് ചളങ്ങിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് പൂട്ടിയിട്ടുണ്ട്, വണ്ടിക്ക് മൊത്തം പണിയുണ്ട്. 20000 രൂപ വേണം, കാശപ്പ് തരും. നീയൊക്കെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചിറക്കണോ? പോട്ടെ, കാശൊക്കെ ചോദിക്കുന്നതിന് മര്യാദ ഒക്കെ വേണ്ടടാ. എന്നെ മര്യാദ പഠിപ്പിക്കണ്ട, നിന്നെയൊക്കെ നമ്പർ എനിക്ക് പൊക്കാമെങ്കിൽ നിന്നെ കാശ് മേടിക്കാൻ എനിക്കറിയില്ല. എന്നാ നീ മേടിച്ചോ, എനിക്കിപ്പോ ഇതിനുള്ള സമയമില്ല. ഓ പിന്നെ വിളിക്ക കേട്ടോ. അങ്ങനെ കുറെ പ്ലാൻ ഉണ്ട്. അതെ, ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് സാർ. അങ്ങനെ സാർ, അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ആ മിസ്റ്റർ അനാട്ടമി, കുഞ്ചിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇന്നേക്ക് കൃത്യം 7-ാം ദിവസം നിങ്ങൾ അഡ്വാൻസ് തരണം. അത് കഴിഞ്ഞ് നമുക്ക് എഗ്രിമെന്റ് എഴുതാം, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കും. അതിലൊരു സംശയം വേണ്ട. ഇല്ല സാർ, 7 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും അഡ്വാൻസ് എത്തിച്ചിരിക്കും. അതെ, അപ്പൊ എല്ലാം ക്ലിയർ ആണല്ലോ. സാർ ഒരു കാര്യം ക്ലിയർ ചെയ്യാനുണ്ട്. ഞാൻ വന്നപ്പോട്ട് പറഞ്ഞെന്ന് വെച്ചു, പേര് സഞ്ജു ആന്റണി. അതെ. അയ്യോ, അതെ, എനിക്ക് ഈ ആൾക്കാരുടെ പേര് കറക്റ്റ് ആയിട്ട് നാക്കിൽ വരത്തില്ല. തെറ്റിപ്പും ഒച്ചിലും പോലുള്ള ആകെ തെറ്റാതെ പറയാൻ പറ്റുന്ന മെഡുസ, അതുകൊണ്ട് എന്റെ എല്ലാ കമ്പനിക്കും മെഡുസാന്ന് പേരിട്ടേക്കുന്നു. പക്ഷേ ഇവിടുത്തെ മിസ്റ്റർ ഇയാളോട് ചോദിച്ചാൽ മതി, കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. അതിപ്പൊ സമയമില്ല, ഞാൻ എന്നാ പോയേക്കട്ടെ. അപ്പൊ ശരി ശരി. രാവിലെ കുറച്ച് ഡാർക്ക് കിട്ടിയാലും ഉച്ചകഴിഞ്ഞ ശുക്രനാ. എന്ത് ശുക്രൻ, ഒരാഴ്ചക്കകത്ത് 10 ലക്ഷം രൂപ കൊടുക്കണം. എവിടെ നിന്ന് എടുത്ത് വെച്ച് കൊടുക്കും? എടാ, ഇത്രയും കാര്യങ്ങൾ റെഡി ആയില്ലേ? ഈ 10 ലക്ഷം അറേഞ്ച്മെന്റിനെ പറ്റി നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ടാലേക്ക. എന്തേ കണ്ടി? അത് കറക്റ്റ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, നീ നേരെ വിട്ടിട്ട് സാധനവും ഫുഡും എല്ലാം മേടിച്ചോണ്ട് വാ, ഞങ്ങൾ അവിടെ പോയി സെറ്റ് ആക്കാം. നമുക്ക് ഇന്ന് ടെറസിൽ നിന്ന് അടിക്കാം, ഓപ്പൺ എയർ ഫ്രീക്ക്. ഐഡിയ ഉള്ള കാശ് ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുതരാം. അതിന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അഥവാ സാറിന് ചെയ്യാനാണെങ്കിൽ തന്നെ എന്റെ ഡെബിറ്റ് കാർഡ് ബ്ലോക്ക്. എന്നാ നിന്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യും. അത് ചെയ്യാനൊന്നും പറ്റില്ല, അത് കുറെ കാലമായിട്ട് പേയ്മെന്റ് ചെയ്തിട്ടില്ല. ഈ ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് കൃത്യമായിട്ട് അടച്ചുകൂടെ? എന്നില്ല അത്യാവശ്യ സമയം. ഹലോ, സാറല്ലേ ലാസ്റ്റ് എടുത്ത് ചൊരച്ചത്? സാറിനെ കൊണ്ട് പേയ്മെന്റ് ചെയ്താൽ എന്താ പ്രശ്നം? ഓ, നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് ആപ്പ് യൂസ് ചെയ്താൽ പോരെ. ക്രെഡിറ്റ് ആപ്പ്? ആ, ഈ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലൊക്കെ അടയ്ക്കുന്ന ആപ്പാ. അതിൽ സ്ഥിരമായിട്ട് അടച്ചാൽ റിവാർഡും കിട്ടും. ഞാൻ സ്ഥിരമായിട്ട് അടയ്ക്കാറുള്ളല്ലേ. നിനക്ക് ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉണ്ടോ? പിന്നെ എന്നിട്ടെന്ത് ഇതുവരെ പറഞ്ഞ? എന്നാ എടുക്ക്, അത് കൊടുക്ക്. അധികം കാശൊന്നുമില്ല. ക്രെഡിറ്റ് കാർഡ് അല്ലേ, കാശിനാണോ പണി? ആ പിൻ നമ്പർ ഒന്ന് മെസ്സേജ് ചെയ്തേക്ക്. ഇനിയിപ്പോ ക്രെഡിറ്റ് ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്ത റിവാർഡൊക്കെ കിട്ടുമല്ലോ, ചെലവുണ്ട്. വന്ന് പറയട്ടെ.
എടാ കണ്ടി, എടാ അതെ താഴെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ഫ്ലാറ്റില്ലേ, അതിന്റെ ഡോറിന്റെ ഫ്രണ്ടിൽ ചോര തുള്ളിയൊക്കെ കിടപ്പുണ്ട്. ആ ഡാർക്ക് മനുഷ്യൻ ആരോ തല്ലിക്കൊന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണ. ഞങ്ങൾ ഇതുവരെ ആളെ കണ്ടിട്ട് പോലും ഇല്ല. നിങ്ങൾ കാണേണ്ട ആളാ. എടാ നിങ്ങൾ വിചാരിച്ച പോലെ പുള്ളി ഡാർക്ക് മനുഷ്യനൊന്നല്ല, പുള്ളി ഒരു പാവ മനുഷ്യനാ. കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളം അടിച്ച് പോകുന്നുണ്ട് കിടന്നത് നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞില്ലേ. അന്നൊരു ബിയർ അടിച്ചപ്പോ എനിക്കൊരു മുട്ട പൊരിച്ചതിന് ഒരു ആഗ്രഹം തോന്നി. നോക്കിയപ്പോ നമ്മുടെ ഫ്രിഡ്ജിൽ മുട്ടയുണ്ട്, പക്ഷെ ഉള്ളിയില്ല. എന്നിട്ട് ഞാൻ ഒരു ഉള്ളിയും ചോദിച്ചോണ്ട് നമ്മുടെ ഫ്ലോറിലെ എല്ലാ ഫ്ലാറ്റിലും കയറി ഇറങ്ങി. ആരും എനിക്ക് ഉള്ളി തന്നില്ല. ലാസ്റ്റ് ഞാൻ ഡഗ്ലസ് ആയിട്ട് ചോദിച്ചു, ഉള്ളി എനിക്ക് ഒരു കിലോ ഉള്ളി തന്നു. എന്നിട്ട് ഞങ്ങള് മുട്ട പൊരിച്ച് ബിയർ അടിച്ചു. നീ എന്തിനാണ് അയാളുടെ ഫ്ളാറ്റിൽ പോയി വെള്ളം അടിക്കാൻ പോയത്? ഞാൻ അയാളുടെ ഫ്ളാറ്റിൽ നിന്ന് കയറി വെള്ളം അടിച്ചിട്ടില്ല. പിന്നെ അയാളെ നമ്മുടെ ഫ്ളാറ്റിൽ വിളിച്ചിട്ട് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് വെള്ളം അടിച്ചു. എടാ ഞങ്ങൾ ഇല്ലാത്തപ്പോ ആവശ്യമില്ലാത്തവർ എന്തിനാ നീ വീട്ടിൽ വിളിച്ചേരണം? എടാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുള്ളി നല്ലൊരു മനസ്സിലുടമയാ. പക്ഷെ നല്ല മനസ്സാണ്, ഇവിടെ ആരും മനസ്സ് കാണിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. പക്ഷെ എനിക്ക് മനസ്സിലാത്തതല്ല. അപ്പൊ ഞാൻ കണ്ട ചോരത്തുള്ളിയ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കടോ. പുള്ളി വല്ല മാർക്കറ്റിൽ നിന്ന് കോഴി മേടിച്ചോണ്ട് വരുന്ന വഴി ആ കിറ്റി നിറ്റിട്ട് വേണമായിരിക്കും. ആയിരിക്കുമല്ലേ. നിനക്ക് സംശയമുണ്ടോ? നിനക്ക് ഇപ്പൊ ടച്ചിങ് സെറ്റ് കോഴിക്കറി വേണം, ഞാനിപ്പോ ഓടിച്ചോണ്ട് വരാം. ഏ വേണ്ട, ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോണ്ട. അതെ ഇത് എന്നോട് പറഞ്ഞ ഇനി ആൻ്റപ്പം വരുമ്പോ അയാളെ വീട്ടിൽ വിളിച്ച് കയറ്റി വെള്ളം അടിച്ച് കഥയൊന്നും എഴുന്നള്ളിക്കാൻ നിൽക്കരുത്. അവൻ അറിഞ്ഞ അപ്പ തന്നെ നിന്നെ ഇറക്കി വിടുന്നു. എടാ താഴെ നടന്ന സീൻ വല്ലോ അറിഞ്ഞ എന്ത്? എടാ നമ്മുടെ ഡോറിന്റെ ഫ്രണ്ടിൽ മുട്ടനെ അടിയാണെന്ന്, ആരൊക്കെ കയറി വന്ന അപ്പുറത്തുള്ള ഡാർക്കിനായിട്ട് ചൊറിയായിട്ട് അയാൾ അമ്മ തല അടിച്ച് പൊളിച്ചെന്ന്, അയാളുടെ ഡോറിന്റെ ഫ്രണ്ടിൽ മൊത്തം ചോരയുള്ള നീ ഒന്നും കണ്ടില്ലേ? എന്നിട്ട് എന്താ അയാൾ എങ്ങോട്ട് ഇറങ്ങി ഓടിയെന്നാ കെയർടേക്കർ പറഞ്ഞു. എങ്ങോട്ടേലും ഇറങ്ങി പോട്ടെ, നമുക്ക് തലവേന ഉണ്ടാക്കായിരുന്ന മതി. നീ താക്കോലിങ് എന്ന് എന്നിട്ട് പൂൾസൈഡ് സെറ്റ് ചെയ്യാം, ഞാൻ ഡ്രസ് മാറി വരാം. നല്ല മനസ്സിന്റെ ഉടമ കേട്ടല്ലോ തല അടിച്ച് പൊളിച്ചെന്ന്. അയ്യോ നീ എങ്ങനെ അയാളുടെ കൂടെ ഇരുന്ന് വെള്ളം അടിച്ചപ്പോ അയാൾക്ക് ഒരു ഫാന്റസി ഒന്ന് കുപ്പിയിട്ട് നിന്റെ തലക്ക് അടിച്ചിരുന്നില്ല. നീ അവിടെ കിടന്ന് ചത്ത, അത് കേസായി പോലീസ് ഞങ്ങളെ കൊണ്ട് അടിച്ച് ഞങ്ങളുടെ ജീവിതം അച്ഛൻ പോയനെ. ഒന്ന് പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കടാ, അടിച്ചു നിന്റെ മോന്തയം പൊളിക്കും. നടക്കട അങ്ങോട്ട്, നീ മേലെ ആളോട് മിണ്ടിപ്പോരുത്. അതെ രണ്ടെണ്ണം അടിച്ചിട്ട് ആലോചിച്ച് തുടങ്ങാന്ന് പറഞ്ഞാ മുക്കാ കുപ്പി തീർന്നു. കുറേ പൈസ ഉണ്ടാക്കണം. എന്താ പ്ലാൻ? പ്ലാനൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ഈ ബിസിനസ് തുടങ്ങാൻ എത്ര രൂപ വേണം? അടുത്ത ആഴ്ച പ്ലോട്ടിന് അഡ്വാൻസ് കൊടുക്കാൻ 10 ലക്ഷം രൂപ വേണം. ബാക്കി ആയിക്ക് മാസം വാടക ആയിട്ട് കൊടുത്താൽ മതി. പിന്നെ പ്ലോട്ട് നമ്മുടെ ആയി കഴിഞ്ഞാൽ ടെർഫ് പണിയാൻ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കും. അതിൻ്റെ ബാക്കി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചാൽ മതി. അപ്പം ടോട്ടൽ നമുക്ക് 20 ലക്ഷം രൂപ വേണം. 20 ലക്ഷം രൂപ വരെ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് കടിച്ച് പിടിച്ചുണ്ടാക്കിയ 6,80,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ബാക്കി ഒരു ലോൺ അറേഞ്ച് ചെയ്യാന്ന് വെച്ചപ്പോൾ ഓഫീസ് ലോൺ ഇനി കിട്ടൂല. അപ്രൂവ് ചെയ്യില്ല. ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ജോലി കാണിച്ച് ബാങ്കിൽ നിന്ന് ഒരു പേഴ്സണൽ ലോൺ എടുക്കുക. അങ്ങനെ എടുത്താലും 5 ഉം 5 ഉം നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു 10 ലക്ഷം രൂപ റേസ് ചെയ്യാൻ പറ്റും. അപ്പോഴും ബാങ്കിൽ നിന്ന് എൻക്വയറി വരുമ്പോ ഈ ബോസ് പാരവെക്കാൻ നോക്കണം. അത് നമുക്ക് ചേച്ചിയോട് പറഞ്ഞ സെറ്റ് ആക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാങ്കിൽ പോയി പേഴ്സണൽ ലോണിന്റെ കാര്യം സെറ്റ് ആക്കുക. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥലത്തിന്റെ പരിപാടി പെട്ടെന്ന് കഴിയും. ബാക്കി ടർഫ് തുടങ്ങുമ്പോഴല്ലേ, അതിന് നീ സമയം ഉണ്ടല്ലോ, നമുക്ക് അറേഞ്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വെള്ളം തീർന്നോയി മോനെ? കണ്ടി ഓ കുറച്ച് വെള്ളം എടുത്തുണ്ട് വരുവാടാ. വെള്ളല്ലേ കിടക്കണേ, കോരി കുടിക്ക്. ഏ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം എടുക്കണ്ട. അതെന്താ ക്ലോറിനുള്ളോണ്ടാ? അല്ല യൂറിനുള്ളോണ്ടാ. ഈ പൂളിൽ മുങ്ങിക്കിടന്ന് മൂത്രം ഒഴിച്ച് സുഖം പിടിക്കണ ചില തെണ്ടികളുണ്ടെന്നേ. അതുകൊണ്ട് നീ ആ വാട്ടർ ടാങ്കിൽ പോയിട്ട് ചെല്ലുമോ? മതം പുലരുമ്പോൾ മുരുട്ട് സ്വപ്ന ഭൂമി പിറത്തിക്ക് നീരാട്ട്. നീ പറഞ്ഞ ശരിയാടാ. ആടെ ചില തെണ്ടികളുണ്ട് ഈ വെള്ളത്തിൽ ചൂടടിക്കുമ്പോ ആ ഭാഗത്ത് നിന്ന് വിട്ടോണാൻ മരം നോക്കില്ല. അമ്മമാരായിരിക്കും പൂളിൽ മൂത്രം ഒഴിക്കണം. അതല്ല കണ്ടി നമ്മുടെ ഐശ്വര്യ. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നു. ഇന്ന് രാവിലെ ഓഫീസിൽ വെച്ച് മുട്ടം പണി കിട്ടിയപ്പോഴേ ഞാൻ ആകെ ഡാർക്കായിപ്പോയി. ഞാൻ പിന്നെ ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നല്ല. പക്ഷെ ഉച്ചയ്ക്ക് അവൻ ആ പ്ലോട്ടിൻ്റെ കാര്യം ഓണാക്കിയില്ലായിരുന്നെങ്കിലേ ഇപ്പൊ നമ്മൾ ഈ അടിക്കണ വെള്ളോടി പോക വെള്ളോടി ആയി. അപ്പൊ എന്തായാലും അടി നടന്നെ. ചെറു പുഞ്ചിരി ചുണ്ടി ചൂടി വെള്ളമെടുത്ത് വരുന്ന സുരസുന്ദരക്കില്ല അടി അടി. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള ജോലി ഇഷ്ടമല്ലെങ്കിൽ കൊള്ളാവുന്ന വേറെ ജോലിക്ക് മാറിയാ പോരെ. അല്ലാണ്ട് ഈ ബിസിനസ് ബിസിനസ് മറക്കുന്നത് ചാവണം എന്തിനാ? ഇപ്പൊ എന്റെ അച്ഛന് തന്നെ കണ്ടിത്തറ ബസ് ഉണ്ട്, കണ്ടിത്തറ പമ്പുണ്ട്, കണ്ടിത്തറക്ക് അങ്ങനെ എന്തൊക്കെയോ ബിസിനസ് ഉണ്ട്. ഇതൊന്നും ചെയ്യാതെ ഞാൻ ഇവിടെ വന്ന് ഈ ജോലി ചെയ്യാനുള്ള കാരണം എന്താ?
ജോലി ആവുമ്പോ നമുക്ക് നമ്മുടെ പണിയെടുത്ത് സമാധാനത്തോടെ ആരെങ്കിലും പോയിരിക്കാം. ഈ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാ ലാഭം നഷ്ടം ടെൻഷൻ പ്രഷർ ഷുഗർ എടാ കണ്ടി മനുഷ്യൻ എന്തിനാണ് തലച്ചോറ്? ചിന്തിക്കാൻ. വെറുതെ ചിന്തിച്ച കാര്യമില്ല, ചിന്തിച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാൻ. എടാ അത്രയും ബുദ്ധിയുള്ള നമ്മൾ എന്തിനാണ് വല്ലവർക്കും വേണ്ടി അവരുടെ കീഴിൽ പോയിരുന്ന് പണിയെടുത്ത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മെഷീൻ പോലെ ഇരുന്ന് ജീവിതം മുരടിപ്പിക്കണ്? നമുക്ക് നമ്മുടെ ബുദ്ധി വെച്ച് നമുക്ക് രക്ഷപ്പെട്ടൂടെ? അത് ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഈ ടർഫ് ആണ് തുടങ്ങണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഈ നാട്ടിൽ വേറെ എന്തൊക്കെ ബിസിനസ്സിന് നല്ല പൈസ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത്? ടർഫിന് എന്താടാ കുഴപ്പം? നിനക്കറിയോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ഗെയിമാണ് ഫുട്ബോൾ. ഇന്ത്യയിൽ അത് അധികം ക്ലച്ച് പിടിച്ചില്ല. കാര്യം എന്താ, ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഫുട്ബോളിനോടുള്ള ആറ്റിറ്റ്യൂഡ് ശരിയല്ല. ഉദാഹരണത്തിന് എനിക്ക് തന്നെ പോൾ സ്കോൾസിനെ പോലെ ഒരു വലിയ ഫുട്ബോളർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്റെ അപ്പൻ എന്ത് ചെയ്ത എന്നെ കളിക്കാൻ വിടൂലായിരുന്നു. കാര്യം എന്താ, ഇന്ത്യയിൽ ആരും ഫുട്ബോൾ കളിച്ച് രക്ഷപ്പെടത്തില്ല എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ വിശ്വാസം. പക്ഷെ ഇപ്പൊ അത് മാറി, ഇപ്പൊ ആൾക്കാർ ആറ്റിറ്റ്യൂഡ് ശരിയായി. പക്ഷെ ഇപ്പൊ ആറ്റിറ്റ്യൂഡ് മാറി തുടങ്ങിയപ്പം പിള്ളേർക്ക് കളിക്കാൻ പ്ലേ ഗ്രൗണ്ടും പറമ്പുകളും കുറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ തുടങ്ങുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും പിള്ളേർക്ക് കളിക്കാൻ സ്ഥലം അറേഞ്ച് ചെയ്തെങ്കിൽ മാത്രമല്ല, എടാ നമ്മുടെ ടെർഫിൽ കളിക്കണ ഏതെങ്കിലും ഒരു പയ്യൻ എവിടെയെങ്കിലും എത്തി എന്നറിയണത് ഫുട്ബോൾ ആരാധകർ എന്നുള്ളതിന് നമുക്കൊരു അച്ചീവ്മെന്റ് അല്ലേ? അതുകൊണ്ട് ഇതൊരു കച്ചവടം മാത്രമല്ല, ഇത് ചെയ്ത് ജീവിച്ചാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഇപ്പോഴാണ് എനിക്ക് എന്റെ പ്രശ്നം എന്താന്ന് മനസ്സിലായത്. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണോ? തിന്നട്ടെല്ലിന്റെ കുത്തൽ അഥവാ കാശിന്റെ കുന്തളിപ്പ്. നിങ്ങൾക്ക് സാഹചര്യം ഇല്ല പക്ഷെ ലക്ഷ്യമുണ്ട്. എനിക്ക് സാഹചര്യമുണ്ട് പക്ഷെ ലക്ഷ്യം ഇല്ല. ആ ലക്ഷ്യമില്ലാത്തതിന്റെ പേരിലാണ് ഞാൻ എന്റെ പാവൻ തന്തനെ വെല്ലു വിളിച്ച് സ്വന്തം കാലിൽ നിൽക്കണത് കാണിച്ചതാന്നും പറഞ്ഞ് ഇവിടേക്ക് വണ്ടി കയറി ഇപ്പം ഈ പൂളിൻ്റെ സൈഡിലിരുന്ന് വെള്ളം അടിക്കുന്നത്. പക്ഷെ ഇനി ഞാൻ നന്നാവും. നിങ്ങളുടെ കൂടെ കൂടെ എനിക്ക് ലക്ഷ്യബോധം ഉണ്ടാവുന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാ, നിങ്ങളുടെ ടർഫിൻ്റെ പരിപാടിയിൽ എന്നെ കൂടി കൂട്ടും. അതെന്താടാ മുത്തൻ, നീ പാടറായിക്കോടാ, ഒന്നുമില്ലെങ്കിലും നീ അല്ലേ നമുക്ക് പ്ലോട്ട് കാണിച്ചത്? നീ എന്തൊക്കെയാ പറഞ്ഞ പ്ലോട്ട് കാണിച്ചതെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പറ്റൂ. അപ്പൊ മനോഹരൻ ചേട്ടനാണ് പ്ലോട്ട് തന്നിരുന്നെങ്കിൽ നീ മനോഹരൻ ചേട്ടനെ പാടറാക്കൂ. എടാ അങ്ങനൊന്നും പറ്റൂല, ഈ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് എടുക്കണമെങ്കിൽ മിനിമം 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. 15 ലക്ഷമല്ല 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യും. അതിനും കൂടുതൽ കാശ്, ദേ അവിടെ കാശ് കൊടുത്താൽ ജോലി കിട്ടും, ദേ അപ്പുറത്ത് കാശ് കൊടുത്താൽ ജോലി കിട്ടുമെന്നും പറഞ്ഞ് എൻ്റെ പാവ അച്ഛനെ ഇന്ത്യ മുഴുവൻ നടത്തി ഞാൻ കാശ് കൊടുപ്പിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് നിസ്സാരം മാത്രമല്ല, ഇതൊരു നല്ലൊരു കാര്യമാണ്. ഞാൻ ചോദിച്ച എൻ്റെ പാവ അച്ഛൻ ഇനിയും കാശ് തരും. ഈ നാട്ടുകാർ തെണ്ടുകൾ വെറുതെ പറയടാ പുള്ളി അച്ഛയാണ്, പുള്ളി നല്ല മനുഷ്യനാണ്. അപ്പൊ പിന്നെ എന്താ നോക്കാനുള്ളത്? 20 ലക്ഷം രൂപ വന്നേക്കണ്, നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആണായി. എന്താടാ, എനിക്ക് ആന്റെ അപ്പനോട് ഒരു സത്യം തുറന്നു പറയാനുണ്ട്. എന്താ സത്യം? ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ല ഡഗ്ലസ് ചേട്ടൻ മുറിയിലേക്ക് വിളിച്ചല്ലേ? കണ്ടി, നീ തമാശ കളിക്കരുത്, വെറുതെ വെള്ളം അടിച്ച മൂട് കളയരുത്. അത്ര പോലും കളങ്കം ഞങ്ങളുള്ള ഫ്രണ്ട്ഷിപ്പ് പാടില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയണം, ഇതിന്റെ ഭവിഷ്യത്ത് വലുതായിട്ട് നീ അനുഭവിക്കേണ്ടി വരും. നീ പോടാ, എന്നാ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് മുഴുവൻ കേട്ടോ. ആന്റെ അപ്പ അതെ ഞാൻ ആ സത്യം നിന്നോടൊന്നുകൂടി പറയട്ടെ. പറയണം, ഞാൻ അപ്പുറത്തെ ഫ്ളാറ്റിലെ ഡഗ്ലസിനെ വിളിച്ച് നമ്മുടെ ഫ്ളാറ്റിൽ ഇരുത്തി വെള്ളം അടിച്ചു. കേട്ടോടാ സിമ്മി മൂള. ഹലോ, നമ്മൾ ഫ്ലാറ്റിലുണ്ട്. എന്ത് പറ്റിയേട്ടാ? നമ്മൾ താഴോട്ട് വരാം. ഇല്ല ഇപ്പം തന്നെ വരാം. ശരി, ഓക്കെ.
അസോസിയേഷൻ സെക്രട്ടറി വിളിച്ച പെട്ടെന്ന് താഴെ ചെല്ലാൻ പറഞ്ഞു. എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്ന്. എന്ത് പ്രശ്നം? ഈ എനിക്ക് എങ്ങനെ അറിയപ്പെടുന്ന വെള്ളം അടിച്ച സീനായി കാണും. കണ്ടി കണ്ടി, ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് താഴെ പോയിട്ട്.